കിഫ്ബി ഉറപ്പാക്കിയ ധനലഭ്യതയിൽ കുന്നത്തൂരിന്റെ വികസന സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. കാണാം കുന്നത്തൂർ മണ്ഡലത്തിലെ വികസന വിശേഷം. കൊല്ലം ജില്ലയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ മണ്ഡലമാണ് കുന്നത്തൂർ. കൊട്ടാരക്കരയിൽ നിന്ന് 12 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറു മാറി സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അലങ്കാരം ചാർത്തുന്ന മണ്ഡലമാണ് കുന്നത്തൂർ. കർഷകരും പരമ്പരാഗത വ്യവസായികളുമാണ് മണ്ഡലത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്നത്. കശുവണ്ടി, കയർ, മത്സ്യ വ്യാപാരികളാണ് ഇവിടെ അധികവും. ഗ്രാമങ്ങളേറെയുള്ള മണ്ഡലം 10 പഞ്ചായത്തുകൾ ചേർന്നതാണ്. വിസ്തൃതിയുടെ കരുത്തുള്ള മണ്ഡലത്തിന് കിഫ്ബി ഒരുക്കിയിട്ടുള്ളത് വലുപ്പത്തിനാനുപാതികമായ വികസനങ്ങൾ. സമാനതകളില്ലാത്ത വികസനങ്ങളാണ് കോവൂർ കുഞ്ഞുമോൻ MLA ഇച്ഛാശക്തിയിൽ മണ്ഡലത്തിൽ നടപ്പിലായിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലയളവിനുള്ളിൽ സംഭവിച്ചത്. മണ്ഡലത്തിലെ വിവിധ പൊതുവിദ്യാലയങ്ങളാണ് കിഫ്ബി പദ്ധതികളിലൂടെ മേക്ക് ഓവർ നടത്തിയത്. വളരെ പ്രധാനമായും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സൂര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കോളേജ് സമാനതയിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ച് നാടിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മികവിൻ്റെ കേന്ദ്രമായി മൈനാഗപ്പള്ളി കടപ്പ LVHS 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിക്കുകയുണ്ടായി. മികവിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായി LP സ്കൂളുകൾ കിഴക്കേ കല്ലട, ഈസ്റ്റ് കല്ലട ഗവൺമെൻറ് LPS 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും പരിമിതികളുടെ നടുവിലായിരുന്നു ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2 ധ്രുവങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന സ്കൂളിനെ 1 കുടക്കീഴിലാക്കാനായി കിഫ്ബി അനുവദിച്ചത് 4 കോടി 82 ലക്ഷം രൂപ. 3 നിലയിലൊരുങ്ങിയ പുതിയ ബ്ലോക്കാണ് കിഫ്ബി പദ്ധതികളുടെ ഭാഗമായി ഇപ്പോൾ തലയെടുപ്പോടെ നിൽക്കുന്നത്. 15 ക്ലാസ് മുറികളും 6 ലാബുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാഷ്റൂമുകളും ഗേൾ ഫ്രണ്ട്ലി റൂമും കെട്ടിടത്തിലുണ്ട്. ഞങ്ങളുടെ സ്കൂളിനും ഇപ്പോൾ 5 കോടി രൂപയാണ് സർക്കാരിൽ നിന്നും ലഭിച്ചത്. ഇതുപയോഗിച്ച് വളരെ മനോഹരമായ 2 കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. 1 അക്കാഡമിക് ബ്ലോക്കും 1 അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും. ഇവിടെ 15 ക്ലാസ് മുറികളും അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള 5 ലാബുകളും ഈ കെട്ടിടങ്ങളിലുണ്ട്. ഇത് സാധാരണക്കാരൻ്റെ മക്കളിൽ ആത്മവിശ്വാസം ഉയർത്തുകയും അവരുടെ മക്കളുടെ പഠന നിലവാരം ഉയർത്തുകയും ചെയ്യും. കുട്ടികളുടെ മാത്രമല്ല, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇതെന്ന് പറയുന്നത്. മഴവെള്ള സംഭരണിയും കുടിവെള്ള ടാങ്കുകളും ഉൾപ്പെടെയാണ് നവീകരണ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 1000ത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂൾ വിഭാഗത്തിനായാണ് പുതിയ ബ്ലോക്ക് തയ്യാറായത്. ആദ്യം ഞങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ്സിലും ചോരുന്ന ക്ലാസ്സിലൊക്കെയാണ് ഇരുന്നിരുന്നത്. അപ്പം മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കിഫ്ബി ഫണ്ടിലൂടെ അനുവദിച്ച 5 കോടി രൂപയിലൂടെ ഞങ്ങൾക്ക് 2 മനോഹരമായ 2 കെട്ടിടങ്ങൾ പണിത് കിട്ടി. അപ്പം ഞങ്ങൾ ഇതിൽ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ ഞങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 500ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ പഴയ ബിൽഡിങ്ങിൽ സ്ക്രീൻ വെച്ചിട്ടായിരുന്നു ഓരോ ക്ലാസ്സുകളും മറച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ നിന്നും അപ്പുറത്തെ ക്ലാസ്സിലേക്ക് സൗണ്ടൊക്കെ വളരെയധികം, അങ്ങനെ ഞങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മഴ സമയത്ത് അത് എന്താ പറയുക, ഞങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബെഞ്ച് മാറ്റിയിടാനേ സമയമുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ പഴയ കെട്ടിടത്തിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ കെട്ടിടം വന്നപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ ആത്മവിശ്വാസത്തോട് കൂടിയിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഡിസ്റ്റർബൻസും ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഒരു പുത്തൻ അനുഭവമാണ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ വളർച്ച രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ്. ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിനൊപ്പം സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങളും തങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യം രക്ഷിതാക്കൾക്കുണ്ട്. വിദ്യാലയത്തിന് വന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഞങ്ങളുടെ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു സ്കൂൾ, ഹൈടെക് സ്കൂള് വേണമെന്നുള്ളത്. അത് എന്തായാലും സാക്ഷാത്കരിക്കപ്പെട്ടു. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. അവരെ എല്ലാം നല്ല തലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ നിർമ്മിച്ചു തന്ന ഈ ഹൈടെക് കെട്ടിടം ബഹുമാന്യനായ കുന്നത്തൂരിൻ്റെ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർ
പ്രോജക്റ്റിൻ്റെ സമഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം ഇവിടെ അനുവദിക്കപ്പെട്ടത്. അത് ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾക്ക് പുള്ളിയോട് എന്നും കടപ്പാടുണ്ടായിരിക്കും, ഈ ഗവൺമെന്റിനോടും കടപ്പാടുണ്ടായിരിക്കും. സ്കൂൾ വികസനം സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ MLA കോവൂർ കുഞ്ഞുമോന്റെ ഇടപെടലും ശ്രദ്ധേയമാണ്. മുതുകിലാക്കാട് ഗവൺമെന്റ് LVLPS 1 കോടി, കുന്നത്തൂർ പഞ്ചായത്തിലെ കരിമ്പുമ്പുഴ ഗവൺമെന്റ് LPS 1 കോടി രൂപ, ഐവാറുകാല VGUPS 1 കോടി രൂപ, കമ്പലടി ഊരുവഴി കമ്പലടി ഗവൺമെന്റ് LP സ്കൂൾ 1 കോടി രൂപ, ഒട്ടുമിക്ക സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. മണ്ഡലത്തിലെ വിവിധ റോഡുകളും കിഫ്ബിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. തീർത്തും ഗ്രാമീണ റോഡായ ചിറ്റുമല മാലുമേൽ റോഡിനായി 73.28 കോടി രൂപയുടെ ധനലഭ്യതയാണ് കിഫ്ബി ഉറപ്പുവരുത്തിയിരിക്കുന്നത്. 5 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് 3 മുക്ക് മാലുമേൽ കടവ് റോഡ്. ഏകദേശം 73.28 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം, വളരെ വീതികൂട്ടിയാണ് അതിൻ്റെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലം, ചവറ അസംബ്ലി മണ്ഡലം, കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലം, മാവേലിക്കര അസംബ്ലി മണ്ഡലം, ഈ 4 മണ്ഡലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് വെറ്റമുക്ക് താമരക്കുളം റോഡ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ കൂടുതൽ പോർഷൻ ഉള്ളതുകൊണ്ട് ഏകദേശം 63.74 കോടി രൂപയുടെ അടങ്കൽ തുക വെച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം 95% വർക്ക് പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. 52 കിലോമീറ്റർ നീളമുള്ള റോഡ് പ്രദേശവാസികളുടെ ചിരകാലാഭിലാഷമായിരുന്നു. സഞ്ചാരവേഗം കൂട്ടുന്നതിനൊപ്പം വ്യാപാര വാണിജ്യ മേഖലയുടെ ഉണർവിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതോടെ വഴിയൊരുങ്ങും. ബഹുമാനപ്പെട്ട കുന്നത്തൂർ താലൂക്ക് MLA കോവൂർ കുഞ്ഞുമോൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് വികസനം നല്ല രീതിയിലാണ് നടന്നേക്കുന്നത്. പിന്നെ സൈഡ് ചെയ്യാനുള്ളതും കുറച്ച് പണികളൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ്, നല്ല രീതിയിലാണ് വികസനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ കല്ലട, ശാസ്താംകോട്ട, ശൂരനാട് തെക്ക്, പോരുവഴി, കുന്നത്തൂർ, കിഴക്കേ കല്ലട എന്നീ 6 പഞ്ചായത്തുകൾ വഴിയാണ് ഈ റോഡുകൾ കടന്നുപോകുന്നത്. കടന്നുപോകുന്ന നാട്ടിൻപുറങ്ങളിലെല്ലാം വികസനത്തിന്റെ വഴിത്താരയാവുകയാണ് പുതിയ റോഡുകൾ. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഏറെക്കാലമായിട്ട് പൊളിഞ്ഞ് നാശോന്മുഖമായി കിടന്ന മാലുമേൽ കടവ് KCTMUK റോഡ്, അത് കണക്ക് പിന്നെ പല റോഡുകൾ, ശാസ്താംകോട്ട വഴി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡ്, ഈ റോഡുകളെല്ലാം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളാക്കി മാറ്റി. കൂടാതെ ഞങ്ങളുടെ താലൂക്കിലുള്ള 8 വില്ലേജ് ഓഫീസുകളിൽ 6 എണ്ണം സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആക്കി മാറ്റുകയും അതിൽ 3 എണ്ണത്തിൻ്റെ ഉദ്ഘാടനം ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് വന്നതോടെ ഒരു നാടിനാവശ്യമായ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഇരുവശത്തുമായി സജ്ജമായത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്നുണ്ട്. ദുരന്തപൂർണമായ യാത്രാനുഭവത്തിൻ്റെ നാളുകൾക്കാണ് കിഫ്ബിയുടെ സമയോചിതമായ ഇടപെടലിലൂടെ അവസാനമാകുന്നത്. പഴയ റോഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും വണ്ടിക്ക് മറ്റ് മെയിൻ്റെ സുഖങ്ങളൊന്നുമില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. 1 മാസത്തിലൊരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് വർഷാപ്പിൽ കയറ്റി ഒരുപാട് കാശികൾ ചിലവാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോഡ് വന്നിടക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓടുകയും വണ്ടിക്കും അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാതാണ്. അതുപോലെ നമുക്ക് ഈ റോഡ് വന്നതിൽ നല്ല ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാധുനിക നിലവാരത്തിലുള്ള റോഡ് നാടിനു തന്നെ അഭിമാനമായി മാറുകയാണ്. മികച്ച ഗതാഗത സംവിധാനത്തിന് ഊടും പാവും നെയ്യുന്ന റോഡുകൾ അപകടരഹിത യാത്രയാണ് സഞ്ചാരികൾക്ക് ഒരുക്കുന്നത്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു അത്ഭുതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കിഫ്ബിയുടെ നേതൃത്വത്തിലായാലും സർക്കാരിൻ്റെ നേതൃത്വത്തിലായാലും ഈ ചൂരനാട് തെക്കുള്ള വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നതിനും അതുപോലെ തന്നെ KCTMUK മാലുമേൽക്കടവ് പാലം റോഡ് മാഞ്ഞലിമൂട് പതാരൻ റോഡ് അങ്ങനെ വിവിധ റോഡുകൾ തന്നെ വളരെ രീതിയിൽ നവീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. റോഡ് നിർമ്മാണവും നവീകരണവും ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് മണ്ഡലത്തിലുടനീളം കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു റോഡ് ഗതാഗതവും ഇല്ലാതിരുന്ന കുന്നത്തൂരിലേക്കെത്താൻ ഏക മാർഗമായിരുന്നത് കല്ലടയാറാണ്. എന്നാൽ കിഫ്ബി ഉറപ്പാക്കിയ മൂലധന ലഭ്യതയിലൂടെ കല്ലടയാറിന്റെ തീരത്തൊരുങ്ങുന്നത് വിശാല വികസനത്തിന്റെ അടയാളങ്ങളാണ്. കുന്നത്തൂരിലെ കുന്നുകളേക്കാൾ തലയെടുപ്പിലാണ് കുന്നത്തൂരിൽ കിഫ്ബി ഒരുക്കിയ നിർമ്മിതികൾ ഉയരുന്നത്.
number one election channel, 24.